ഹൈ സ്റ്റുഡൻസ്, എല്ലാവർക്കും എക്കോൺ ലാബിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്ലസ് വൺ സ്റ്റാറ്റിസ്റ്റിക്സിലെ മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ എന്ന ചാപ്റ്ററിന്റെ തുടർച്ചയായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്താണ് വേരിയബിൾസ്, അതുപോലെ തന്നെ വേരിയബിൾസിന്റെ വിവിധ തരങ്ങൾ ഏതൊക്കെയാണ്, അതുപോലെ എങ്ങനെ നമുക്കൊരു ഫ്രീക്വൻസി ആരെ അല്ലെങ്കിൽ ആവൃത്തി അണി നിർമ്മിക്കാം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. തീർച്ചയായും ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ എന്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, എങ്കിൽ മാത്രമേ എന്റെ എല്ലാ വീഡിയോസിനെയും സംബന്ധിച്ച കാര്യങ്ങൾ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. കൂടാതെ വീഡിയോസ് ഫുൾ ലെങ്തിൽ കാണുക, കാരണം സോൺ കുട്ടികളുടെ മാറ്റി വെക്കപ്പെട്ടിട്ടുള്ള എക്സാം ഈ വരുന്ന ആഴ്ചകളിലായിട്ട് ആരംഭിക്കാൻ പോവുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോസ് മുഴുവനായും സെർച്ച് ചെയ്യേണ്ടതുണ്ട്, കാണേണ്ടതുണ്ട്, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പഠിച്ചവ മറന്നുപോയവ വീണ്ടും നിങ്ങൾക്ക് ഓർത്തെടുക്കാനുള്ള ഒരു അവസരം ലഭിക്കുകയുള്ളൂ. ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ എന്റെ ഇത്തരം വീഡിയോസ് നിങ്ങൾക്ക് അതിനുള്ളൊരു അവസരമാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെ എന്റെ ഈ വീഡിയോസിനെ സംബന്ധിച്ച് അറിയാത്ത നിങ്ങളുടെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവരോട് എന്റെ വീഡിയോസ് ഷെയർ ചെയ്യുക, അവരുമായി കമന്റ് ചെയ്യുക. ഓക്കെ, എന്താണ് വേരിയബിൾസ്? വേരിയബിൾസ് എന്ന് പറയുന്നത് ചരങ്ങളാണ്. ഓക്കെ, അതായത് മൂല്യത്തിൽ മാറ്റമുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇനങ്ങൾക്ക് ഐറ്റംത്തിന് പറയുന്ന പേരാണ് വേരിയബിൾസ്. മൂല്യം അല്ലെങ്കിൽ അളവ് മാറിക്കൊണ്ടിരിക്കും, അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. അതായത് ഒന്ന് എന്ന് പറയുന്ന മൂല്യം നെക്സ്റ്റ് വരുന്നത് രണ്ട്, നെക്സ്റ്റ് വരുന്നത് മൂന്ന്, നെക്സ്റ്റ് വരുന്നത് നാല്, മനസ്സിലാവുണ്ടോ? ഇങ്ങനെ ആ ഒന്ന് എന്ന് പറയുന്ന മൂല്യം എന്ത് ചെയ്തു? അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. മൂല്യത്തിലുണ്ടാകുന്ന ഈ മാറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ വേരിയബിൾസിനെ നമ്മൾ രണ്ടേ രണ്ടായിട്ടാണ് തരംതിരിക്കപ്പെട്ടിട്ടുള്ളത്. അതിൽ ഒന്നാമത്തത് കണ്ടിന്യൂസ് വേരിയബിൾ ആണ്, രണ്ടാമത്തത് ഡിസ്ക്രീറ്റ് വേരിയബിൾ ആണ്. നോക്കൂ, മൂല്യത്തിൽ മാറ്റമുണ്ടാകുന്നത് വേരിയബിൾ. ഓക്കെ, മൂല്യത്തിലുണ്ടാകുന്ന ഈ മാറ്റം എത്ര രീതിയിലാണ്? വെറും രണ്ട് രീതിയിലാണ്. അതിൽ ഒന്നാമത് രീതി എന്താ? മൂല്യം എങ്ങനെ മാറും? കണ്ടിന്യൂസ് ആയിട്ട് മാറാം. എങ്ങനെയാ? സന്തതമായിട്ട് മാറാം, അല്ലെങ്കിൽ അനസ്യൂതമായിട്ട് മാറാം. രണ്ടാമത്തതോ ഡിസ്ക്രീറ്റ് ആണ് അല്ലെ. എങ്ങനെ മാറും? ഡിസ്ക്രീറ്റ് ആയിട്ട് മാറും, അതായത് അസന്തതമായിട്ട് മാറും, അല്ലെങ്കിൽ വിഭിന്നമായിട്ട് മാറും. നോക്കാം എന്താണ് കണ്ടിന്യൂസ് വേരിയബിൾ. ഏത് വിലയും സ്വീകരിക്കാൻ കഴിയുന്ന വേരിയബിൾസിന് പറയുന്ന പേരാണ് എന്ത്? സന്തത ചരം എന്നുള്ളത്. ഏത് വിലയും സ്വീകരിക്കാം, അത് എണ്ണൽ സംഖ്യകളാകാം, ഭിന്നസംഖ്യകളാകാം, അഭിന്നകങ്ങളാകാം, മനസ്സിലാവുണ്ടോ? അതായത് ഉയരമാകാം, ഭാരമാകാം, സമയമാകാം, ദൂരമാകാം, എല്ലാ തരം വിലകളും സ്വീകരിക്കാൻ കഴിയുന്ന വേരിയബിൾസിന് പറയുന്ന പേരാണ് സന്തത ചരങ്ങൾ, അല്ലെങ്കിൽ കണ്ടിന്യൂസ് വേരിയബിൾ. ക്ലിയർ അല്ലേ? നേരം മറിച്ച് എന്താണ് ഡിസ്ക്രീറ്റ് വേരിയബിൾ? ഏത് വിലയും സ്വീകരിക്കാൻ കഴിയാത്തത്, നേരെ ഓപ്പോസിറ്റ്, ഏത് വിലയും സ്വീകരിക്കാൻ കഴിയാത്തത് എന്നർത്ഥം. ഓക്കെ, അതായത് ഡിസ്ക്രീറ്റ് വേരിയബിളിലെ ഓരോ ഇനത്തിന്റെയും മൂല്യം ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഇങ്ങനെ ചാടും. എന്താ ചാടും എന്ന് പറഞ്ഞാൽ? തുടർച്ച ഉണ്ടാവില്ല എന്നർത്ഥം, മനസ്സിലാവുണ്ടോ? ഡിസ്ക്രീറ്റ് വേരിയബിളിലെ മൂല്യങ്ങൾക്ക് തുടർച്ചയുണ്ടാവില്ല, നേരെ മറിച്ച് കണ്ടിന്യൂസ് വേരിയബിളിലെ മൂല്യങ്ങൾക്ക് ഉണ്ടാവുന്നത് എന്താണ്? തുടർച്ച മാത്രമാണ്. ഓക്കെ, ഇത്രയാണ് നമ്മൾ ആ വേരിയബിൾസിന്റെ ഭാഗത്ത് പഠിക്കാനുള്ളത്. ഇനി എങ്ങനെയാണ് നമ്മളൊരു ഫ്രീക്വൻസി ആരെ നിർമ്മിക്കാം എന്ന് പഠിക്കാം. എന്താണ് ഫ്രീക്വൻസി ആരെ? ഫ്രീക്വൻസി അണിയാണ്, അല്ലെങ്കിൽ ആവൃത്തി അണിയാണ് അല്ലെ. അതായത് അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് വേരിയബിൾസ് ക്രമീകരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് ഫ്രീക്വൻസി ആരെ അല്ലെ. തെറ്റായി കിടക്കുന്ന, ഒരുപോലെ അല്ലാതെ, സെറ്റായിട്ടല്ലാതെ കിടക്കുന്ന ചരങ്ങളെ അല്ലെങ്കിൽ ഇനങ്ങളെ ക്രമീകരിക്കുന്ന ഒരു മാർഗം മാത്രമാണ് അല്ലെങ്കിൽ പ്രക്രിയയാണ് ഫ്രീക്വൻസി ആരെ. ഓക്കെ, അപ്പൊ ഇതിനു വേണ്ടി ഒരു പട്ടികയില് രണ്ട് കോളങ്ങളിലായിട്ടാണ് നമ്മൾ ഇതിനെ രേഖപ്പെടുത്തുന്നത്.
അതിൽ ഒന്നാമത്തെ കോളത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന അസംസ്കൃത ഡാറ്റകളും അല്ലെങ്കിൽ വേരിയബിൾസിനെ രേഖപ്പെടുത്തിയാൽ മതി. രണ്ടാമത്തെ കോളത്തിൽ അവ എത്ര തവണ ആവർത്തിച്ചു വരുന്നു, ദാറ്റ് ഈസ് ആവൃത്തി ഫ്രീക്വൻസി, എത്ര തവണ ആവർത്തിക്കുന്നു അതും രേഖപ്പെടുത്തും എന്നുള്ളതാണ് ഈ രണ്ട് കോളത്തിന്റെ പ്രത്യേകത. ഓക്കെ, ഇനി എങ്ങനെയാണ് നമ്മൾ ഈ ഫ്രീക്വൻസി ആരെ നിർമ്മിക്കുക? ഫ്രീക്വൻസി ആരെ നിർമ്മിക്കുന്നതിന് പ്രധാനമായും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓക്കെ, ആ കാര്യങ്ങൾ ഞാനൊന്ന് പറയാം. അതായത് മൂന്ന് കോളത്തോട് കൂടിയിട്ടുള്ള ഒരു ടേബിളാണ് നമുക്ക് ആദ്യം വേണ്ടത്. ഫ്രീക്വൻസി ആരെ നിർമ്മിക്കുന്നതിന് ഒരു ചോദ്യം തന്നാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? മൂന്ന് കോളത്തോട് കൂടിയിട്ടുള്ള ഒരു ടേബിൾ വരയ്ക്കണം. അതിൽ ഒന്നാമത്തെ കോളത്തിന് നമ്മൾ പേര് കൊടുക്കുക അസംസ്കൃത ഡാറ്റകൾ അഥവാ വേരിയബിൾസ്. രണ്ടാമത്തെ കോളത്തിന് പേര് കൊടുക്കുക ടാലി മാർക്ക്. മൂന്നാമത്തെ കോളത്തിന് പേര് കൊടുക്കുക ഫ്രീക്വൻസി അല്ലെങ്കിൽ ആവൃത്തി. അതിനെ നമ്മൾ എഫ് എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കാം. എഫ് ഫ്രീക്വൻസി എന്നുള്ളതിന്റെ എഫ്. ഓക്കെ, ഇങ്ങനെ മൂന്ന് കോളം വേണം. ക്ലിയർ? അപ്പോ ഞാനിവിടെ നിങ്ങൾക്കൊരു ചോദ്യം കാണിക്കാം. പ്രദേശത്ത് 26 വീടുകളിൽ ഉള്ള കുട്ടികളുടെ എണ്ണത്തെ സംബന്ധിച്ച് നടത്തിയ ഒരു സർവേയിലൂടെ ലഭിച്ച അസംസ്കൃത ഡാറ്റയാണ് ചോദ്യമായിട്ട് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഈ ചോദ്യം വെച്ചുകൊണ്ടാണ് ഫ്രീക്വൻസി ആരെ നിർമ്മിക്കേണ്ടത്. ഈ ചോദ്യം നിങ്ങൾ കണ്ടല്ലോ, ഈ ചോദ്യം വെച്ചുകൊണ്ട് നമ്മൾ ഒരു ഫ്രീക്വൻസി ആരെ നിർമ്മിക്കുമ്പോ എന്താ വേണ്ടത്? പട്ടിക വരക്കണം. പട്ടികയിൽ മൂന്ന് കോളം വേണം. ഒന്നാമത്തെ കോളത്തിന് നമ്മൾ എന്ത് ഹെഡിങ് കൊടുക്കും? വേരിയബിൾസ് എന്ന ഹെഡിങ് കൊടുക്കും. രണ്ടാമത്തെ കോളത്തിന് നമുക്ക് എന്താ വേണ്ടത്? ടാലി മാർക്ക് വേണം. മൂന്നാമത്തെ കോളത്തിന് എന്താ വേണ്ടത്? ഫ്രീക്വൻസി വേണം. മനസ്സിലായോ? ഒരു സിമ്പിൾ. ഓക്കെ, ഇനി നമ്മൾ ഇതിനെ എങ്ങനെയാണ് രേഖപ്പെടുത്തുക? അതായത് കോളം നോക്കൂ, ഒന്നാമത്തത് ചരം അല്ലെങ്കിൽ കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്ന ഒരു കോളമാണ്, രണ്ടാമത്തെ കോളത്തിലെ ടാലി മാർക്കാണ്, മൂന്നാമത്തെ കോളത്തിൽ ആവൃത്തി അല്ലെങ്കിൽ വീടുകളുടെ എണ്ണം, അതായത് വീടുകളുടെ എണ്ണം എന്നൊന്നും വേണ്ട, നിങ്ങൾ ആവൃത്തി അല്ലെങ്കിൽ ഫ്രീക്വൻസി എന്ന് എഴുതിയാൽ മതി. അവിടെ കുട്ടികളുടെ എണ്ണം എന്നുള്ളത് നോക്കൂ, നമുക്ക് തന്നിരിക്കുന്ന ചോദ്യത്തിൽ നിന്ന് ഏറ്റവും ചെറിയ സംഖ്യയിൽ അതുപോലെ തന്നെ വലിയ സംഖ്യയും കണ്ടെത്തുക. ഒന്നാമത്തെ കോളത്തിൽ നമ്മൾ ചെയ്യേണ്ടതാണ് തന്നിരിക്കുന്ന ചോദ്യത്തിൽ ചെറിയ സംഖ്യയിൽ നിന്ന് വലിയ സംഖ്യയിലേക്ക് ഓർഡർ ആക്കി എഴുതുക, ആരോഹണ ക്രമത്തിൽ എഴുതുക. ഓക്കെ, രണ്ടാമത്തെ കോളത്തിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? സെക്കൻഡ് കോളത്തില് ഓരോ സംഖ്യയും എത്ര തവണ ആവർത്തിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ എഴുതിയിട്ടുള്ള ഈ ഇപ്പോ ഒന്നാമത്തെ കോളത്തിൽ നിങ്ങൾ ആദ്യം എഴുതിയത് പൂജ്യമാണ്. അപ്പൊ നമ്മള് ഒന്നാമത്തെ കോളത്തില് പൂജ്യം അല്ലേ നമുക്ക് ആദ്യം വന്നിട്ടുണ്ടായിരുന്നത്. ഈ പൂജ്യം എത്ര തവണ ആവർത്തിക്കുന്നു എന്നുള്ളത് ചോദ്യത്തിൽ നോക്കണം. അത് നമ്മൾ എന്ത് ചെയ്യുക? ചോദ്യത്തിൽ ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്യുക, ഇങ്ങനെ വെട്ടുക. ഓരോന്ന് കണ്ടെത്തുന്നത് വെട്ടുക. ഒരു തവണ കണ്ടെത്തിയാൽ അത് വെട്ടുക. എന്നിട്ട് ഇവിടെ രണ്ടാമത്തെ കോളത്തിൽ ഒരു ടാലി മാർക്ക് വരയ്ക്കുക. വീണ്ടും പൂജ്യം കണ്ടാൽ വീണ്ടും വെട്ടുക. എന്നിട്ട് വീണ്ടും അതിനെടുത്ത് ടാലി മാർക്കിന്റെ അടുത്ത് വീണ്ടും വരയ്ക്കുക. അങ്ങനെ നമ്മൾ ടാലി മാർക്ക് രേഖപ്പെടുത്തുക രണ്ടാമത്തെ കോളത്തിൽ. ഓക്കെ, മൂന്നാമത്തെ കോളത്തിൽ നമ്മൾ ചെയ്യേണ്ടത് ഓരോ സംഖ്യയുടെയും നേരെയുള്ള ടാലി മാർക്ക് അത് നമ്മൾ എണ്ണ കൗണ്ട് ചെയ്യുക. അത് എത്ര എണ്ണ ഉണ്ട്? ഫോർ എക്സാമ്പിള്, പൂജ്യം എന്ന് പറയുന്ന കോളത്തിന് നേരെയുള്ള ടാലി മാർക്ക് മൂന്നാണെങ്കിൽ ആ അത് മൂന്ന് വരകൾ ഉണ്ടെങ്കിൽ ആ മൂന്നാക്കി എണ്ണിയിട്ട് ആവൃത്തി എന്ന് പറയുന്ന കോളത്തിൽ കൊണ്ടുപോയിട്ട് സംഖ്യാരൂപത്തിൽ മൂന്ന് എന്ന് എഴുതുക. ഇങ്ങനെ നമ്മൾ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് ഫ്രീക്വൻസി ആരെ. ഏതായാലും ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. ഇന്ന് വീഡിയോസിൽ നമ്മൾ പഠിച്ചത് വേരിയബിൾസ് എന്താണെന്നാണ്. വേരിയബിളിയത്തിൽ മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇനങ്ങൾക്ക് പറയുന്ന പേരാണ് വേരിയബിൾസ്. രണ്ട് തരമുണ്ട്, കണ്ടിന്യൂസ് ആണ് ഒന്ന്, രണ്ടാമത്തത് ഡിസ്ക്രീറ്റ് ആണ് അല്ലെ. ഫ്രീക്വൻസി ആരെ എങ്ങനെ നിർമ്മിക്കാമെന്നാണ് പിന്നെ നമ്മൾ പഠിച്ചത്. മൂന്ന് രീതിയിൽ നമുക്ക് അതിന്റെ സ്റ്റെപ്പുകൾ പഠിച്ചു വെച്ചു. ഓക്കെ, ഇനി നിങ്ങൾ അത് ചെയ്ത് പഠിക്കുക, പരീക്ഷയ്ക്ക് ചോദിക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളതിന്റെ ഒരു തുടർച്ചയാണ് ഫ്രീക്വൻസി ആരെ. നെക്സ്റ്റ് പഠിക്കാനുള്ളത് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ആണ്, ആവൃത്തി വിതരണ പട്ടിക. എല്ലാ കൊല്ലങ്ങളിലും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ഒരേ ഒരു ചോദ്യമാണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ. ആ ടേബിൾ നിങ്ങൾക്ക് ചെയ്ത് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഫ്രീക്വൻസി ആരെ നിങ്ങൾ വ്യക്തമാക്കിയിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം. ഇതിന്റെ തുടർച്ചയുള്ള ഭാഗങ്ങൾ അടുത്ത വീഡിയോസിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.